തന്റെ മാതാവ് തനിക്ക് ഏക മകൻ ഉണ്ടായിരുന്നു ആ മകനുമായി മഞ്ചവുമായി ആ മകന്റെ മരണത്തിൽ മഞ്ചവുമായി ചുമന്നു കൊണ്ടുപോകുന്ന സമയത്ത് യേശു ആ വഴിയിലൂടെ കടന്നു വന്ന ആ യൗവനക്കാരന് ജീവൻ തിരിച്ചു കൊടുക്കുവാനൊക്കെ വണ്ണമിടിയായി തീർന്നു പത്രോസ് എന്ന ഒരൊറ്റ മനുഷ്യൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് തന്റെ ജീവിതത്തിൽ ഒന്നും നേടുവാൻ കഴിഞ്ഞില്ല എന്ന് കർത്താവ് യേശുവിനോട് വിലപിച്ചപ്പോൾ കർത്താവ് നീ പടകിന്റെ വലതുഭാഗത്ത് വലയെറിവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ് പെരുത്ത മീൻകൂട്ടം കിട്ടി തന്റെ ഭൗതികമായ ആവശ്യത്തെ കർത്താവ് നിവർത്തിച്ചു കൊടുത്തു അങ്ങനെ നാം ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ അനേക ഒരു സ്ത്രീ അവൾക്ക് 18 വർഷമായി തന്റെ രക്തസ്രാവം എന്ന അതിഭയാനകമായ അസുഖത്താൽ ഭാരപ്പെട്ട് ഏറിയ വൈദ്യന്മാരുടെ അരികിൽ കടന്നുപോയി തന്റെ ദ്രവ്യമെല്ലാം ഇല്ലാതെ പോയി തന്റെ ആരോഗ്യവും നശിച്ച സാഹചര്യത്തിൽ യേശു കടന്നു പോകുന്നു എന്ന് കേട്ടപ്പോൾ അവൾ ഇങ്ങനെ തീരുമാനിച്ചു യേശു കടന്നു പോകുന്നെങ്കിൽ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ഞാനൊന്ന് തൊടും എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന ആ സ്ത്രീ വിശ്വസത്തിന്റെ ഫലമായി ആ പ്രിയപ്പെട്ടവള് യേശുവിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം ലഭിച്ചു പലരും പറയുന്നത് നാം കേട്ടിട്ടുണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്ന നമ്മുടെ ആരുടെയും വിശ്വാസം അങ്ങനെ രക്ഷിക്കുകയില്ല പ്രിയപ്പെട്ടവരെ അവൾക്ക് യേശുവിൽ ഉണ്ടായിരുന്ന വിശ്വാസം യേശുവിനോട് എനിക്ക് സൗഖ്യം കിട്ടുമെന്നുള്ള ആ വിശ്വാസമാണ് അവളെ സഹായിച്ചത് എന്തെങ്കിലും രീതിയിലുള്ള വിശ്വാസം നമ്മെ ആരെയും സഹായിക്കുകയില്ല എന്നാൽ യേശുക്രിസ്തുവിലൂടെയുള്ള യഥാർത്ഥമായ വിശ്വാസത്തിലേക്ക് നാം കടന്നു വന്നാൽ ആ സത്യദൈവം നമ്മെ സഹായിക്കും നമ്മയെല്ലാം സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് നമുക്കൊക്കെ ഒരു ഉടയവനുണ്ട് ഈ ലോകത്തെ സൃഷ്ടിച്ചത് ഇങ്ങനെ വളരെ പച്ചപ്പോടുകൂടി ജീവജാലങ്ങളൊക്കെയും ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതിന്റെ പിൻപിൽ ഒരു കരമുണ്ട് ആ കരം അദൃശ്യനായ ദൈവത്തിന്റെ കരമാണ് ആ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ് നാം ഓരോരുത്തരും ദൈവത്തിന്റെ തേജസ്സോട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോയതിന്റെ ഫലമായി മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞതോടുകൂടി മനുഷ്യൻ അസമാധാനത്തിലും കഷ്ടതയിലും ഭാരത്തിലും പാപത്തിലുമായി അതിന്റെ ഫലമായി അന്ന് മുതല് അവൻ ദൈവത്തെ അന്വേഷിക്കുന്നു അവന്റെ ബുദ്ധിക്ക് അനുസരിച്ച് അവൻ ദൈവത്തെ അന്വേഷിക്കുവാണ്ടൊക്കെ വണ്ണം ഇടയായി തീർന്നു എന്നാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് പാലസ്തീനിൽ കർത്താവായ യേശു മാനവരാശിയുടെ രക്ഷകനായിട്ട് പിതാവായ ദൈവത്തിന്റെ പ്രതിനിധിയായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു തന്റെ ജീവൻ എല്ലാ മനുഷ്യർക്കും വേണ്ടി മറുവിലയായി കൊടുക്കുവാണ്ടൊക്കെ വണ്ണം ഇടയായി തീർന്നു പ്രിയരെ നാം ഓരോരുത്തരും ജനിച്ചത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിന്റെ ഒരു ഐഡന്റിറ്റി ആയി തീർന്നത് 20-30 വയസ്സായ ശേഷമാണ് എന്നാൽ യേശു ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു ഈ യേശു ജനിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവന്റെ പേരെന്തായിരിക്കും അവൻ എവിടെയായിരിക്കും ജനിക്കുന്നത് ഈ യേശുവിന്റെ പ്രവൃത്തികൾ എന്തായിരിക്കും അവന്റെ ജീവിതം എങ്ങനെയായിരിക്കും അവന്റെ മരണം എങ്ങനെയായിരിക്കും ഇതൊക്കെ മുൻകൂട്ടി പ്രവചിക്കപ്പെട്ട ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ ചരിത്രത്തിൽ യേശു യേശു എന്ന രക്ഷകനാകുന്ന കർത്താവ് നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അവൻ നമുക്ക് സമാധാനം തരും ആ ഈ ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല ലോകത്തിന് എടുത്തു കളയാൻ കഴിയാത്ത സമാധാനം ദിവ്യമായ ആ സമാധാനത്തിന്റെ കൂട്ടാളികളായി തീരുവാൻ്റെ വേണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയായി തീർന്നത് കൊണ്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ സഹജീവികളോട് ഇത് അനുഭവിക്കുവാൻ ഭാഗ്യമില്ലാത്ത ചില പ്രിയപ്പെട്ടവരോട് ഈ സന്ദേശം അറിയിക്കുവാനായി ഞങ്ങൾ ബന്ധപ്പെട്ട് കടന്നു വന്നത് ഞങ്ങളെ ആരും അയച്ചതല്ല ദൈവമാണ് ഞങ്ങളെ അയച്ചത് ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും ആരും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും വിശ്വസിക്കാതെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും നീ ഇന്ന് യേശുവിനെ വിളിച്ച നിങ്ങളുടെ ജീവിതത്തിന് ഒരു മനോഹാരിത വരും പ്രിയ പിതാവേ മാതാവേ നിന്റെ ജീവിതം നിരാശയിലാണോ കഷ്ടതയിലാണോ ഭാരത്തിലാണോ പ്രയാസത്തിലാണോ രോഗത്തിന്റെ അവസ്ഥയിലാണോ ഓ ജനിച്ചു വളർത്തിയ പൊന്നുമക്കൾ നമ്മളെ കൂട്ടാക്കുന്നില്ലയോ നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന പെറ്റമ്മ മറന്നാലും മറന്നു പോകാത്ത ഒരു ദൈവത്തെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് ഒരു രക്ഷകനെ കുറിച്ചാണ് ഞങ്ങൾ ഇന്നിവിടെ പ്രസ്താവിക്കുന്നത് പ്രിയരെ എന്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെ എന്നെ ആരും സഹായിക്കാൻ കഴിയാതെ സ്വസമുദായം എന്നെ സഹായിക്കാൻ കഴിയാതെ കൂട്ടുകാർക്ക് എന്നെ സഹായിക്കാൻ കഴിയാതെ മാതാപിതാക്കൾക്ക് എന്നെ സഹായിക്കാൻ കഴിയാതെ ഞാൻ വിളിച്ച ദൈവങ്ങൾക്കൊന്നും എന്നെ സഹായിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ എന്റെ യേശു എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എനിക്ക് സമാധാനം നൽകി തന്നു എനിക്ക് പ്രത്യാശ നൽകി തന്നു എന്റെ ജീവിതത്തിന് ഒരു മനോഹാരിത നൽകി തന്നത് ഈ യേശുവാണ്
ആ യേശുവിനെ ഞങ്ങൾക്ക് പ്രസംഗിക്കാതിരിക്കാൻ കഴിയില്ല. ഒരിക്കൽ ആദിമ നൂറ്റാണ്ടിൽ പത്രോസിനോടും കൂട്ടരോടും അവിടെയുള്ള പ്രമാണിമാരൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇനിയും യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന്. അപ്പോൾ അവർ പറഞ്ഞത്, ഈ ഞങ്ങൾ അനുഭവിക്കുന്ന, ഞങ്ങൾ മനസ്സിലാക്കിയ ഈ സത്യം ഞങ്ങൾക്ക് വിളിച്ചു പറയാതെ ഇരിക്കുവാൻ കഴിയില്ല. ഇത് നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ, ഇത് നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ, ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഈ ദൈവത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുവെങ്കിൽ, ഇതുപോലെ വിടുവിക്കുന്ന, ഇതുപോലെ സ്നേഹിക്കുന്ന, ഇതുപോലെ കരുതുന്ന ഒരു കർത്താവ് ഈ ലോകത്തിൽ മറ്റാരുമില്ല. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ സാക്ഷ്യം കേൾക്കുവാനൊക്കെ വണ്ണം മടിയായി തീർന്നു. തന്നെ ഒരു കർമ്മമാർഗത്തിലൂടെ ബക്കയിൽ പോയതാണ്. എന്നാൽ അവിടെ തന്നെ സഹായിക്കുവാൻ ആരുമില്ലാതെ ഒരു ഇരുണ്ടറയിൽ തന്നെ പിടിച്ച് 22 മാസം ഇടുവാനൊക്കെ വണ്ണം മടിയായി തീർന്നു. ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാതെ, ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാൻ കഴിയാതെ ഇരുന്ന സാഹചര്യത്തിൽ തന്നെ യേശു സഹായിച്ചു. യേശു തന്റെ മുറിയിലേക്ക് ഇറങ്ങി വന്ന് തന്നോട് സംസാരിച്ചു, തന്നെ അവിടെ നിന്ന് വിടുവിച്ചു. തന്നിപ്പോ കുടുംബമായി ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തുകൊണ്ട് ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടന്നു എന്ന് ഈ കർത്താവിന്റെ സാക്ഷ്യം പറയുന്നു. താൻ പറയുന്നത് ഇങ്ങനെയാണ്, ഇതുപോലെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ് വേറെയില്ല. തന്റെ സ്വന്തം സമുദായത്തിൽ നിന്നോ താൻ വിശ്വസിച്ച മതത്തിൽ നിന്നോ ആർക്കും തന്നെ സഹായിക്കാൻ കഴിയാതെ ഇരുന്നപ്പോൾ യേശു തന്റെ കുടുംബത്തിന്റെ രക്ഷയായി തീർന്നു. പ്രിയ സ്നേഹിത, പ്രിയ സഹോദര, പ്രിയ യൗവനക്കാര, നിന്റെ നിരാശയുടെ അനുഭവത്തിൽ യേശുവിനെ ഒന്ന് വിളിക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിന്നെ സഹായിക്കുവാൻ, നിന്നെ സ്നേഹിക്കുവാൻ ഈ യേശുവിന് കഴിയും. ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ കർത്താവ് നിങ്ങളെയും വിടുവിക്കും. നിങ്ങളെ സഹായിച്ച ഈ കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിനും പ്രവർത്തിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഒരു മതത്തിന്റെ വക്താക്കളായിട്ടല്ല ക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. പ്രിയ സഹോദര, പ്രിയ സ്നേഹിത, പ്രിയ മാതാവേ, ഈ യേശു മാനവരാശിയുടെ രക്ഷകനായിട്ടാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ സകല മാനവരാശികളും അറിയണമെന്നുള്ള ചിന്ത കൊണ്ടാണ് ദൈവം തന്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. നീ കേട്ട യേശു ഒരു പക്ഷേയെങ്കിലും ഒരു മതത്തിന്റെ വക്താവായിട്ടാണ് നിങ്ങൾ ഇന്ന് വരെ മനസ്സിലാക്കിയതെങ്കിൽ, അതിനപ്പുറത്ത് നിന്നെ സഹായിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നിന്റെ കുടുംബത്തിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവിനെയാണ് ഞങ്ങൾ അനുഭവിച്ചത്. ഒരു മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അല്ല ഞങ്ങൾ ഇത് പറയുന്നത്. ഞങ്ങൾ ആരും ജനിച്ചു വളർത്തപ്പെട്ടത് ഈ വേദപുസ്തക അടിസ്ഥാനത്തിലല്ല, ഈ യേശുവിന്റെ കുടുംബത്തിലല്ല ഞങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ടത്, ഒരു ക്രിസ്തീയ കുടുംബത്തിലല്ല. മറിച്ച് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടേതായ മാതാപിതാക്കൾ ജനിച്ചു വളർത്തപ്പെട്ട അനുഭവത്തിൽ നിന്നും യേശുവിനെ കണ്ടെത്തുവാൻ്റെ കൊണ്ടുമടിയായി തീർന്നു. 20-26 വയസ്സുവരെ അതിലോ അപ്പുറത്തൊക്കെയും ഈ യേശുവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഈ വേദപുസ്തകം എന്താണെന്ന് അറിയാത്ത ജീവിതങ്ങളായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു ആകുന്ന കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് സമാധാനം തന്നു, ഞങ്ങൾക്ക് രോഗസൗഖ്യം തന്നു, ഞങ്ങളായിരുന്ന പാപവഴികളിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിക്കും ായി തീർന്നു. പ്രിയ സ്നേഹിത, നിനക്കും യേശുവിനെ വേണമോ? നീ ഇരിക്കുന്ന ഇരിപ്പിൽ, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ വിട്ടിട്ട് യേശുവിനെ ഒരു നിമിഷം ഹൃദയത്തിൽ ഒന്ന് ഏറ്റെടുക്കുവാൻ മനസ്സുണ്ടോ? യേശുവേ, ഞാനൊരു പാപിയാണ്, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആർക്കും പറയുവാൻ കഴിയത്തില്ല ഞാനൊരു പാപവും ചെയ്തിട്ടില്ല എന്ന്. സകല മനുഷ്യരുകളും പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നാണ് ദൈവത്തിന്റെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദര, ഈ ഒരു നിമിഷം യേശു നിന്നെ സഹായിക്കുവാനായി നിന്റെ അരികിലേക്ക് വന്നിരിക്കുമ്പോൾ നിനക്ക് അവനെ കരം നീട്ടി ഹൃദയം തുറന്ന് അവനെ ഒന്ന് വിളിക്കുവാൻ കഴിയുമോ? ദൈവവചനം പറയുന്നു, ഞാൻ ഹൃദയവാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് നിന്റെ വാതിലൊന്ന് തുറന്നാൽ ഞാൻ അവനോടും അവനോടും കൂടി അത്താഴം കഴിക്കുമെന്ന്. നീറുന്ന വിഷയത്തിന് മുഖത്ത് ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണോ എന്ന് നീ പ്രാർത്ഥിക്ക. നിന്റെ ജീവിതത്തിൽ ഒരു നിരാശ മാറ്റി തന്ന, നിന്റെ ജീവിതത്തിന് ഒരു നിറക്കൂട്ട് നൽകി തരുവാൻ യേശുവിന് കഴിയും. നിങ്ങളുടെ വിഷയങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും അത് യേശുവിനോടൊന്ന് പറ. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ സഹായിക്കും. ഈ ലോകത്തിൽ ആർക്കും സഹായിക്കാൻ കഴിയാതെ ഇന്ന് ഓളം നീ വിളിച്ച ദൈവങ്ങൾക്കൊന്നും നിന്നെ സഹായിക്കാൻ കഴിയാതെ, ഓ ഹല്ലേലൂയ, കണ്ണാടിക്കൂട്ടിൽ നീ എറിഞ്ഞ നാണയത്തുട്ടുകൾക്കൊന്നും നിന്നെ സഹായിക്കാൻ കഴിയാതെ, നീ ചെയ്തു കൂട്ടിയ സകല കർമ്മ മാർഗങ്ങളിൽ നിന്നെ വിടുവിക്കുവാൻ കഴിയാതെ ഇരുന്ന സാഹചര്യത്തിൽ യേശുവേ എന്ന ഒരൊറ്റ വിളി കൊണ്ട് നിന്നെ സഹായിക്കുവാൻ നിന്റെ അരികിൽ കടന്നു വന്ന, നിന്റെ ഹൃദയത്തിൽ വാഴുവാൻ യേശു നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രിയ സ്നേഹിത, നമ്മുടെ ജീവിതം ഈ ലോകം കൊണ്ട് അവസാനിക്കുകയില്ല. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. ഈ ലോകത്തിൽ നമ്മൾ എത്ര നാൾ ജീവിച്ചിരുന്നു
എന്നാലും ഒരു ദിവസം നാം ബന്ധുമിത്രാദികളെ കുഞ്ഞുങ്ങളെ നാം സ്വരൂപിച്ച എല്ലാം വിട്ടിട്ട് ഒരു ദിവസം നാം വെറും കയ്യോടെ പോകേണ്ട ഒരു ദിവസമുണ്ട്. നാം എവിടേക്കാണ് പോകുന്നത്? പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ചാൽ നമുക്ക് ദൈവത്തിന്റെ അരികിൽ പോകുവാൻ കഴിയില്ല. സകല മാനവരാശികളും ആഗ്രഹിക്കുന്നത് ആത്മാവിന്റെ രക്ഷയാകുന്ന ദൈവത്തിൽ എത്തിച്ചേരണമെന്നാണ്. അതിന് ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ യേശു ക്രിസ്തുവാണ്. അതിന് പാപവഴികൾ വിട്ട് നാം തിരിയേണ്ട ആവശ്യമുണ്ട്. അതിനൊരുവിധമായ കർമ്മ മാർഗങ്ങളും സാധ്യമല്ല. അതൊന്നും സാധ്യമല്ലാതെ ഇരിക്കുമ്പോൾ യേശു ക്രിസ്തുവാകുന്ന നിത്യജീവനിലേക്ക് കടന്നു വരുവാൻ വേണം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നിങ്ങൾ